ഹായ് ഓൾ, ഇന്ന് നമ്മൾ റാങ്ക് എക്സാം, എങ്ങനെ പവർ ബി ഡെസ്ക്ടോപ്പിൽ എങ്ങനെ ഡാക്സ് ഉപയോഗിച്ച് റാങ്ക് കാണാം. റാങ്ക് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ, എന്താണ് റാങ്ക് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്താണ്, ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ വേൾഡ് ഓക്കെ വേൾഡില് കൺട്രി വൈസ് കോവിഡ് കേസസ് ഓക്കെ എന്താണ്, ഏത് കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസസ് ഉള്ളത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറ്റവും ടോപ്പിലുള്ള കൺട്രി ഏത്, ഓക്കെ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, അങ്ങനെ നമുക്ക് ഓരോ കൺട്രീസിനെയും റാങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ റാങ്കിങ്ങിന് വേണ്ടിട്ട് എടുക്കുന്നത് ഡയമെൻഷൻ ആണ്. ലൈക്ക് ഇപ്പൊ ഞാൻ കൺട്രി എടുത്തത്, കൺട്രി ഇറ്റ്സ് എ ഡയമെൻഷൻ. പിന്നെ എന്താണ്, ഇപ്പൊ ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി ഉണ്ടാവും അല്ലെ, സ്റ്റുഡന്റ്. അവിടെ നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ആയിരിക്കും നമ്മൾ റാങ്ക് കാണാൻ വേണ്ടിട്ട് എടുക്കുക, ബേസ്ഡ് ഓൺ വാട്ട്, ഏതെങ്കിലും ഒരു മെഷർ. എല്ലാവർക്കും ഡയമെൻഷനും മെഷറും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് അല്ലെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്പേഴ്സ്. ഇങ്ങനെ സിഗ്മ സിംബലിലുള്ള കോളംസ് എല്ലാം മെഷേഴ്സ് ആയിരിക്കും. ഓക്കെ, അതുകൂടാതെ നമ്മൾ കാൽക്കുലേറ്റ് മെഷർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോളംസും എന്നതും മെഷറാണ്. ഓക്കെ, ടോട്ടൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി അങ്ങനെയുള്ളതെല്ലാം ഡാക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോളംസും മെഷറാണ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ എന്താണ് പറിച്ച് ഇത് കൺട്രി ഇല്ലെങ്കിൽ എന്താണ് ഹൗസ് ഹോൾഡ്, ലാൻഡ് ഏരിയ അങ്ങനെയുള്ള ഇതെല്ലാം എന്താണ് സ്റ്റേറ്റ്, അതെല്ലാം ഡയമെൻഷൻ. അപ്പൊ നമ്മൾ എന്താണ് കോവിഡ് കേസസ് എടുത്തു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ കോവിഡ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന കൺട്രി അല്ലെ. അപ്പൊ അതിൽ നമുക്ക് എന്ത് വേണം, ആ കൺട്രിക്ക് ഒരു റാങ്ക് കൊടുക്കണമെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ റാങ്ക് കൊടുക്കുക, കോവിഡ് കേസസ് അല്ലെ, ടോട്ടൽ എത്ര കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതൊരു മെഷറാണ്, നമ്പറാണ് അല്ലെ. ഇപ്പൊ ടോട്ടൽ കേസസ് നമ്മൾ 1 ലാക്ക്, അതൊരു നമ്പറാണ് ബേസ്. അപ്പൊ നമ്മൾ ബേസ്ഡ് ഓൺ മെഷർ, ഏതെങ്കിലും ഒരു മെഷർ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കൺട്രി റാങ്ക്, മീൻസ് ഏതെങ്കിലും ഒരു ഡയമെൻഷനെ റാങ്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഇവിടെ ഞാൻ എന്താണ് ഡാക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റാങ്ക് കാണാം എന്നതാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ഡയമെൻഷൻ ആയിട്ട് എടുക്കാൻ പോകുന്നത്, നമ്മളുടെ ഡാറ്റയിൽ കൗണ്ടിയും പിന്നെ ടോട്ടൽ സെയിൽസും. ഓക്കെ, ടോട്ടൽ സെയിൽസ് എടുത്തിട്ടുണ്ട്. ഞാൻ മാപ്പ് നിന്നെ ടേബിളിലേക്ക് മാറ്റാൻ പോവുകയാണ്. സി, ഇനി എനിക്ക് എന്താണ് ഇപ്പൊ എനിക്ക് ഇവിടെ ഫോർമാറ്റിംഗ് ടേബിളിൽ പോയിട്ട് ഇതിന്റെ ഫോർമാറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാം. ഈസി ആയിട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ഈ ടേബിളിന്റെ സെയിം ഫോർമാറ്റ് എടുക്കാനാണെങ്കിൽ എനിക്ക് എന്താണ് ഇത് സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് പെയിന്ററിൽ പോവുക, അപ്പൊ ഒരു ബ്രഷ് വരും, അപ്പൊ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതേ സെയിം ഫോർമാറ്റിംഗ് എന്നതാണ് എനിക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡാക്സ് എഴുതി നോക്കാം, റാങ്ക് കാണാനുള്ള ഡാക്സ്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ കാണാൻ പറ്റും, ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺട്രീന്റെ താഴെ ഒരു ആരോ ഉണ്ട്, അതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരും. ഇപ്പൊ എന്താണ് എല്ലാം മീൻസ് ആൽഫബറ്റിക് ഓർഡറിൽ ഡിസെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഇതിപ്പം ആൽഫബറ്റിക് ഓർഡറിൽ കറക്റ്റ് എ ടു സെഡ് വന്നിട്ടുണ്ട്. അതേപോലെ നമ്പറും ടോട്ടൽ കോസ്റ്റ് ഞാൻ ഇവിടെ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് ഡിസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സി ഇപ്പൊ അസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിൽ. ഇനി റാങ്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെയിൽസ് ഡാറ്റ ന്യൂ മെഷർ. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്നത് റാങ്ക് എക്സ്. റാങ്ക് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്, അതാണ് ഞാൻ കൊടുക്കുന്നല്ലോ. അപ്പൊ നമ്മൾ റാങ്ക് കാണാൻ വേണ്ടി ഫസ്റ്റ് ഉപയോഗിക്കുന്നത് റാങ്ക് എക്സ്. ഇവിടെ ഹെൽപ്പ് വന്നിട്ടുണ്ട് റാങ്ക് എക്സ്. ഇനി റാങ്ക് കാണണമെങ്കിൽ ഓക്കെ, എന്റെ അടുത്ത് ഒരുപാട് കൗണ്ടീസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോവിഡ് കേസസ് എടുത്തു കഴിഞ്ഞാല് എന്താണ് നമ്മൾ വേൾഡ് കോവിഡ് കേസസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൺട്രി ഉണ്ടല്ലേ. അപ്പൊ ഒരു കൺട്രീന്റെ റാങ്ക് കാണണമെങ്കിൽ ഓക്കെ, ഏതെല്ലാം കൺട്രീസിന്റെ റാങ്കുമായിട്ട് കമ്പയർ ചെയ്യണം, ബാക്കിയുള്ള എല്ലാ കൺട്രീസിന്റെ റാങ്കുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. ഓക്കെ, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു കൺട്രീന്റെ റാങ്ക് കിട്ടൂ, ഏതാണ് ടോപ്പിലുള്ള കൺട്രി എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ് ഓൾ എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി ഉപയോഗിക്കും. ഓൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടു കമ്പയർ വിത്ത് അതർ മെഷേഴ്സ്.
ഓക്കെ, ഏറ്റവും ടോപ്പ്, ഐ മീൻ എല്ലാവർക്കും മനസ്സിലായിരുന്നാന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ഏതെന്ന് അറിയണമെങ്കിൽ നമ്മൾ മറ്റു കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യണം, മറ്റ് കൺട്രീസിന്റെ നമ്പേഴ്സ് വരെ കമ്പയർ ചെയ്യണം. അപ്പൊ അതിനാണ് ഓൾ എന്ന് നമ്മൾ ഓൾ എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കും. ഇനി ഏതാന്ന് ഞാൻ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് കൗണ്ട് ചെയ്യാം. ഓക്കെ, സോ അത് ഏത് ടേബിൾ നെയിം ആൻഡ് കോളൻ നെയിം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ ഡാറ്റയിലെ കൗണ്ട്. ഓക്കെ, അതും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, കോമ ബേസ്ഡ് ഓൺ വാട്ട്? എനിക്കിപ്പോ കൗണ്ടി കൗണ്ടി എനിക്ക് കൗണ്ടി റാങ്ക് വേണം. ഓക്കെ, ആ റാങ്ക് വെറുതെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഐ വാണ്ട് എ മെഷർ, ഏതെങ്കിലും ഒരു മെഷർ ബേസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് എന്താണ് റാങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ എടുത്തത് എന്താണ് ടോട്ടൽ സെയിൽസ് ആണ്. അപ്പൊ എന്താണ് ഞാൻ ടോട്ടൽ സെയിൽസ് കൊടുക്കും. ടോട്ടൽ സെയിൽസ് ബേസ് ചെയ്തിട്ട് ഏത് കൗണ്ടിയാണ് ഏറ്റവും ഞാൻ ഏത് കൗണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ടോട്ടൽ സെയിൽസ്, ഓക്കെ അതിനനുസരിച്ച് എനിക്ക് റാങ്ക് കൊടുക്കണം. അതിനുശേഷം കോമ നമ്മൾ വേറൊരു അഗെയിൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു ഹെൽപ്പ് വരുന്നുണ്ടല്ലേ, റാങ്ക് എക്സ് ടേബിൾ എക്സ്പ്രഷൻ കോമ വാല്യൂ. ഓക്കെ, അപ്പൊ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാനുള്ള ഡിഫോൾട്ട് ആയിട്ട് പവർ ബി തന്നെ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനുശേഷമുള്ളൊരു ഈ കോമ നമ്മൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ എന്താണ് ഓർഡർ വരും, അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ ഓർഡർ ആണോ? ഓക്കെ, നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് റാങ്ക് ആണ് അല്ലെ. റാങ്ക് കാണുമ്പം എപ്പോഴും ഹയസ്റ്റ് വാല്യൂ ഉള്ള ഉള്ളതായിരിക്കും ഏറ്റവും ടോപ്പിൽ വരിക. ഓക്കെ, ഇപ്പൊ ടോട്ടൽ സെയിൽസ് ഞാൻ കൗണ്ടി വൈസ് ടോട്ടൽ സെയിൽസ് ടോട്ടൽ സെയിൽസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, കൗണ്ടി വൈസ് ടോട്ടൽ സെയിൽസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഹയസ്റ്റ് ടോട്ടൽ സെയിൽസ് ഉള്ള കൺട്രി ഏത്, അതാണ് ഇപ്പൊ ഞാൻ അതിനാണ് ഞാൻ ഫസ്റ്റ് റാങ്ക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എന്താണ് എനിക്ക് ഡിസെൻഡിങ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യണം. അപ്പൊ എപ്പോഴും ഡിസെൻഡിങ് മീൻസ് ഹയസ്റ്റ് വാല്യൂ അല്ലെ. ഇപ്പൊ നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂവിൽ നിന്ന് വലിയ വാല്യൂവിലേക്ക് പോകണം. ഓക്കെ, നമ്മൾ റാങ്ക് കാണുമ്പോൾ അസെൻഡിങ് കൊടുത്തിട്ട് കാര്യമില്ല, പക്ഷെ ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂസ് നിന്ന് ചെറിയ വാല്യൂസിലേക്ക് പോകുന്നത്. അപ്പൊ വലിയ വാല്യൂ എനിക്ക് ഏറ്റവും ടോപ്പിൽ വരണം, അപ്പൊ ഞാൻ ഡിസെൻഡിങ് കൊടുത്തു. ഓക്കെ, ദെൻ എന്റർ ഇല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ യു കൻ സീ മെഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിൾ സെലക്ട് ചെയ്യാം, റാങ്ക് എക്സ് സെലക്ട് ചെയ്യാം. സി റാങ്ക് വന്നത് കണ്ട, 1, 2, 3, 4, 5, 6 എന്ന് റാങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ലോസ് ആഞ്ചലസ് കൗണ്ടിയാണ് ഏറ്റവും കൂടുതൽ, കൗണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ ടോട്ടൽ സെയിൽസ് ഉള്ളത്. അതിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ഓറഞ്ച് കൗണ്ടി സെക്കൻഡ് റാങ്ക്, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും റാങ്കിങ് വന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും റാങ്ക് എക്സ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ നമുക്കിത് റാങ്ക്, ഇന്ന് ഞാൻ റാങ്ക് എക്സ് റാങ്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിന്റെ ഡാക്സ് ഫംഗ്ഷൻ നോക്കി അല്ലെ. നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് എന്താണ് ടോപ്പ് എൻഡ് ഫംഗ്ഷൻ, പിന്നെന്താണ് ഡൈനാമിക് പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ടോപ്പ് എൻ കാണാൻ പറ്റും. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.